എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ജോസ് ചെങ്ങാലൂര്. വൺ ഇന്ത്യ വൺ പെൻഷൻ്റെ ഇത്രയധികം ഗ്രൂപ്പുകളിൽ ഓടി നടക്കുന്ന വൺ മിസ്റ്റർ സാജു സെബാസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അരിയാഹാരം കഴിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം അയാൾ ചെയ്തത് അയാളുടെ സ്വന്തം കാര്യലാഭത്തിനും പ്രശസ്തിക്കും വേണ്ടിയിട്ടാണെന്ന്. അങ്ങനെ ഓടി നടന്ന് കാലൊക്കെ തയ്യമ്പ് വന്ന് ഇതാ അവസാനം ബി ജെ പിയുടെ കോട്ടയിൽ എത്തിപ്പെട്ട ഒരു സുഹൃത്താണ് സാജു സെബാസ്റ്റ്യൻ. അദ്ദേഹത്തിൻ്റെ വഴികളെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഇതേപോലൊരു മനുഷ്യനെ നമ്മൾ കാണാൻ ഇത്തിരി പാട് തന്നെയാണ്. 230 ബാർ എന്ന് പറയുന്നൊരു സംഘടന ഇവിടെ രൂപീകരിച്ചപ്പോൾ അന്ന് മുതൽ സ്വന്തം ഓഫീസിൻ്റെ അടുത്ത് ഒരു റൂം വാടകയ്ക്കെടുത്ത് OIOP ഓഫീസ് എന്ന് എഴുതി വെച്ച് അതിൻ്റെ അടിയിലെ ആ ലൈൻ മാത്രം എപ്പോൾ വേണമെങ്കിൽ മാറ്റാം എന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു അന്നേ വെച്ചത്. അത്രയും കുറുക്കനായി നമ്മുടെ കരാട്ടെ ഗുംഫു പോലെ മുടിയൊക്കെ മേലക്കാക്കി ഇങ്ങനെ ഇരുന്ന് വൺ മിസ്റ്റർ സാജു സെബാസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ വളരെ ഗൗരവത്തോടു കൂടി മുഴക്കത്തോടു കൂടിയൊക്കെ സംസാരിച്ചൊരു ഒരു ഇത് ഇപ്പം ഇതിൽ കാണിച്ചു തരാം. ഇതേപോലെ കഴുത്തിൽ ഒരു കയറൊക്കെ ഇട്ട് വൺ തുല്യ പെൻഷൻ തുല്യനീതി എന്നൊക്കെ പറഞ്ഞ് വളരെ പ്രശസ്തമായ രീതിയിൽ വീഡിയോ ചെയ്തിരുന്ന ഒരാളാണ് നമ്മുടെ തൃശ്ശൂർകാരനേട്ടാ ഗഡി. ഗഡി ഇവിടെ ഈ എന്നിട്ട് ചാലക്കുടി കഴിഞ്ഞിട്ട് ആ ഭാഗത്ത് എവിടെയാണ് താമസിക്കുന്നത്? ചുള്ളനേട്ടാണ് ഗഡി. അതിനുശേഷം ഞാൻ എനിക്കിട്ട് പണിയാൻ വന്നു ഇയാൾ. ഇയാളെ ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ 10,000 എന്ന് പറഞ്ഞ് ഞാൻ കളിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കെതിരെ ഒരു ട്രോള് വീഡിയോ ഇറക്കി. അത് ഞാൻ മൈൻഡ് ചെയ്യാണ്ടിരുന്ന് ലാസ്റ്റ് ഇയാൾ പണിത് എനിക്കിട്ട് കേറ്റാൻ നോക്കിയപ്പോൾ ഞാൻ ഒരു പണി അങ്ങോട്ട് കൊടുക്കും. ഞാൻ സൗന്ദര്യത്തിലായിരിക്കും. ഞാൻ പറഞ്ഞു അത് ഞാൻ എൻ്റെ തന്തല്ലോ നിൻ്റെ തന്താന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ട് കൊടുത്തപ്പോൾ അവൻ്റെ അണ്ണാക്ക് അങ്ങോട്ട് പൊളിഞ്ഞു പോയി. പിന്നെ അതീ പിന്നെ അത് ഡൈ ചെയ്യാറുണ്ട് കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതുവരെ നരച്ചിരുന്ന മറ്റേ അപ്പുപ്പന്താടി പോലെ ഇരുന്നിരുന്നത് ഇപ്പോൾ അത് ഡൈ ഒക്കെ ചെയ്ത് ചുള്ളനായിട്ടിരിക്കുന്നത്. എൻ്റെ പൊന്നെ ഇതേപോലെ നാണോ മാനവും ഇല്ലാത്തൊരു വ്യക്തിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടു. ഞാനൊക്കെ ഒരു നിലപാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ഇന്ത്യ വൺ പെൻഷൻ്റെ അന്ന് മുതലേ ഇതിൻ്റെ നേതാക്കന്മാരുടെ സ്വാർത്ഥതയെയും ഏകാധിപത്യത്തെയും പണപ്പിരിവിനെയും കുറിച്ച് സംസാരിച്ച് ഇന്നേ വരാൻ നിലപാട് തന്നെ തുറന്നു പോലെ എൻ്റെ കാലിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചാട്ടൊന്നും വന്നിട്ടില്ല. അന്നൊക്കെ എന്നെ എതിർത്ത ഈ വ്യക്തി ഈ അടുത്ത ഈ വീഡിയോ ആളെ കുറച്ച് വീഡിയോ കാണിച്ചത് ഇപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ നോക്ക് അയാൾ പറയുന്നത് എന്താന്ന്. നമസ്കാരം, സാജു ആണ്. OIOP കാരെല്ലാം ഈ വരുന്ന ഇലക്ഷനിൽ BJP വോട്ട് ചെയ്യണം എന്നുള്ളൊരു ഫേക്ക് ഇൻസ്ട്രക്ഷൻ്റെ പിന്നിൽ പരാജയ ഭീതി നേരിടുന്ന ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് എന്ന് അരിഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ഇനി ഈ വ്യക്തി വിനോദ് ജോസിൻ്റെ അവിടുന്ന് ചാടിയിട്ട് ഒറ്റ ചാട്ടം കുറഞ്ഞ് ചാടണം ചാടിയിട്ട് അടുത്ത ഗ്രൂപ്പിൽ വന്നിട്ടു റോജറിൻ്റെ കൂടെ 174 അതിൻ്റെ വീഡിയോ ആണ് ഞാൻ എഴുതിയത്. അപ്പോൾ അത് 174 വേണ്ടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഭയങ്കരമായിട്ടുള്ള പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോളൂ. OIOP എന്ന പ്രസ്ഥാനത്തിന് ഒരു സമയത്ത് ഒരുപാട് വ്യക്തികൾ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളിൽ അവർക്ക് വേണ്ടി ദല്ലാൽ പണി ചെയ്യുന്ന വ്യക്തികൾ OIOP എതിർത്ത് സംസാരിച്ചിരുന്നു, വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോഴൊന്നും കാണുന്നില്ല. കഴിവുള്ള ആളുകളായിരിക്കണം നമ്മുടെ സ്ഥാനാർത്ഥികൾ, കഴിവുള്ള സ്ഥാനാർത്ഥികൾ. അത് കഴിഞ്ഞ് അവിടെ നിന്നൊരു ലാഭം ഒന്നും കിട്ടാണ്ടായപ്പോ വൺ മിസ്റ്റർ സാജു സെബാസ്റ്റ്യൻ അടുത്ത് അവിടുന്ന് വണ്ടി കയറി. ഇയാൾക്കൊരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും പ്രശസ്തി ആവാൻ വേണ്ടിയിട്ട് വണ്ടിയൊക്കെ കയറി ഗഡി തൃശ്ശൂർ വന്നുപെട്ടു. അത് അവരുടെ പോളിസി പാർട്ടിക്ക് വേണ്ടിയിട്ട് സുനിൽകുമാറിനെയും മറ്റേ ഇടക്കുളത്തോടുള്ള ആന്റണിനെയൊക്കെ പിടിച്ചിരുത്തി ഒരു ഇൻ്റർവ്യൂ നടത്തി പോളിസി പാർട്ടിക്കാരെ വല്ലതും കിട്ടുന്നു വിചാരിച്ച്. അവിടെ നിന്ന് നക്കാൻ കിട്ടിയില്ല. അതുകൊണ്ട് ബെസ്റ്റ് പാർട്ടി തൃശ്ശൂർക്കാരിലെ ഗഡികൾ അടുത്ത തൃശ്ശൂർക്കാരെ കണ്ട അവർക്ക് അവർ നക്കാൻ കൊടുത്തില്ല. എൻ്റെ പൊന്നിഷ്ടവും പിന്നെ അവിടെ നിന്നൊരു പോക്ക് പോയിട്ട് ഇതിപ്പോൾ ഇവിടെ എന്താ മെട്രോമാൻ്റെ BJPയിൽ എന്ന് പെട്ടിരിക്കുക. ഇനി അവിടെയെങ്കിലും ഒന്ന് കുറ്റിയടിച്ച് നിന്നാൽ മതിയായിരുന്നു. ഇത് ഈ കാളക്കൂറ്റിനെ പോലെ എല്ലാവർക്കും കയറി നിരങ്ങി 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 അവിടെ എവിടെയൊക്കെ മെക്കെട്ട് കയറാൻ പറ്റി അവിടെയൊക്കെ കയറി നടന്ന് എന്തോ ഗതിയാവാനാ പോണേ. ഇതേപോലെ മാന അഭിമാനമുള്ള എല്ലാ ഗഡികളും ഇത്തരത്തിൽ കാണിക്കുന്ന സുഹൃത്തുക്കൾ
മനുഷ്യനായി കഴിഞ്ഞ ഏതെങ്കിലും ഒരു വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് വേണം. ഒരു നിലപാടില്ലാത്ത ഇത്തരത്തിലുള്ള ആളുകളാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറയുന്ന ആശയത്തെ നശിപ്പിച്ച്, അതായത് ഏതൊരു ഗ്രൂപ്പ് അതായത് വന്നാലും അതിൻ്റെ ഉള്ളിൽ ഞാനാണ് ഇതിൻ്റെ വീഡിയോ ഹിറ്റ് മേക്കർ വേൾഡ് മിസ്റ്റർ സാജു സെബാസ്റ്റ്യൻ. ഈ ഇദ്ദേഹം തന്നെ ഒരു വീഡിയോ ഇടും, ആ വീഡിയോ ഇട്ടിട്ട് പറയും വൺ ഇത് വൺ പെൻഷന് കേട്ടില്ലേ, അതേപോലെ ഇൻ്റർവ്യൂ ചെയ്യായിരിക്കും. അയാളാണ് അത് താങ്ങി വലിയ ഉത്തരം ചോക്കുന്ന രീതിയിൽ ഇതിങ്ങനെ നിൽക്കുക. ഇയാൾ ഇങ്ങനെ നിന്നിട്ട് ഈ ഗഡി എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയും, ഞാൻ വിനോദ് ജോസിൻ്റെ മറ്റേ ഇരുന്നൂറ്റി മുപ്പത് ബാറിൽ വീഡിയോ ഞാൻ അവർ ഇൻ്റർവ്യൂ ചെയ്തോ അകലെ ചെയ്തോ ഇങ്ങനെ ചെയ്തു ഹൗ ഉരുളങ്ങൾക്കും ആയിട്ട രീതിയിൽ നാല് ഡയലോഗ് അഞ്ചാറ് ഇംഗ്ലീഷൊക്കെ പറയാൾ അങ്ങനെയൊക്കെ ആൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു. ഞാൻ ഒരിക്കലും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ വ്യക്തി ഈ കഴുത്തിൽ വട്ടം വെച്ച് എന്നോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ വ്യക്തി ഞാൻ ജോസേട്ട ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ യൂട്യൂബ് ചാനലായ ഒരു സ്റ്റഡീര് എന്തോ ഒരു രണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട്, അതിനു മുമ്പായിട്ട് എൻ്റെ ഈ തല കണ്ടു കഴിഞ്ഞാൽ മഹാവ്യക്തിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് തന്നെ എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് അയാൾ തുടങ്ങുകയും ചെയ്തു കഴുത്തിൽ മറ്റേ തൂവല ഈ ചങ്ങലിട്ടിട്ട്. ഇപ്പോഴാ പുതിയതൊരു സാധനം ഇങ്ങനെ ഞാൻ നമിച്ച് ഇയാളെ നമുക്കിന്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കണ്ടം ചാരി കണ്ടം ചാരി കണ്ടം ചാരി നടക്കുന്ന ഇതേപോലെ ഒരു തവള മാക്രിയാണ് ഇയാൾ. കഷ്ടം തോന്നുന്നു ഇയാളെ കുറിച്ച്. ഇനിയിപ്പോൾ ആ കണ്ടത്തിൽ ഒന്ന് ഒതുങ്ങി നിന്നാൽ മതിയായിരുന്നു ബി ജെ പി കണ്ടത്തിൽ. ഇനി അത് എത്ര നാളുണ്ടാവും, ഇനി അവരെങ്ങാനും ഒന്നും കൊടുത്തില്ലെങ്കിൽ ഇയാൾ അവിടുന്ന് ചാടും. എൻ്റെ പ്രിയ സുഹൃത്ത്, ഇത്തരത്തിലുള്ള ആളുകൾ അതായത് സ്വന്തമായി ഞാനാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളെ ആ ഇപ്പം ഞാനൊരു ഫോട്ടോ ഇതിലിടാം. കാസർഗോഡും മറ്റേ മലയോര മേഖലയിലും കർഷകരെയെല്ലാം വഞ്ചിച്ചുകൊണ്ട് ഇന്ന് 230 ബാറ് എന്ന് പറയുന്ന സംഘടനയുടെ ബോർഡും വെച്ച് ഈ സംഘടന ഇപ്പോഴും നിലനിൽക്കുന്നു വിചാരിച്ചുകൊണ്ട് മാസാമാസം ടൗണിൽ വാടക കൊടുത്തുകൊണ്ട് കഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട്. ഈ ഇവരെപ്പോലെയുള്ള ആളുകൾ വീഡിയോ ചെയ്ത് അതായത് ഇതെല്ലാം അങ്ങനെയാണ് ഞാനിതിൻ്റെ മറ്റേ എന്താ പറയുക നെടുന്തൂണെന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുന്ന ഇവനെപ്പോലെയുള്ള ആളുകൾ ആദ്യം തന്നെ ഈ സംഘടനയെന്ന് വലിച്ചെറിയേണ്ടതായിരുന്നു. അതാരും ചെയ്തില്ല. ഒരു ബോർഡ് സ്വന്തം ഓഫീസിൻ്റെ തൊട്ടടുത്തൊരു ബോർഡ് വെച്ചുകൊണ്ട് ഡെയിലി അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ മാറ്റി എങ്ങനെ ഇരിക്കുവാൻ നിങ്ങൾ കണ്ടോ? ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നന്ദി.